guys, welcome back to my YouTube journey. This is Teja Thangu and you're watching Teja Thangu Diaries. So, I have a video aayittu vannirikkana. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് എനിക്ക് ചിലപ്പോ തമ്മിൽ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തായിരുന്നു ചേച്ചിനെ കൂടെ കൂട്ടി ഒരു ചലഞ്ച് വീഡിയോ ചെയ്യാൻ. സോ നമ്മൾ നോക്കിയപ്പോ ഫസ്റ്റ് നമുക്ക് ഒരുപാട് വലിയ ചലഞ്ചിക്ക് പോണ്ട, നമുക്ക് ചെറു ചെറുതീന്ന് തുടങ്ങാം. പക്ഷേ ഐ എം ഷുവർ ഇത് ഭയങ്കര എന്റർടൈനിങ്ങും ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഈ വീഡിയോന്റെ പേരാണ് ഹൗ വെൽ ഡു യു നോ യുവർ സിസ്റ്റർ. സോ അങ്ങനെ ചോദിച്ചാൽ എനിക്കും ചേച്ചിയും ഓൾമോസ്റ്റ് ഞങ്ങൾ എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് തമ്മിൽ തമ്മിൽ രണ്ടാളെ പറ്റി ഏകദേശം അറിയാം. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ല, ഇവൾക്ക് എന്നെ പറ്റി ഇത് അറിയോ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്ന വെച്ചാൽ രണ്ട് കാറ്റഗറി ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിനെ അറേഞ്ച് ചെയ്ത്. സോ ഫസ്റ്റ് കാറ്റഗറി വന്ന് യൂഷ്വൽ ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. ചേച്ചി അഞ്ചര ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ അഞ്ചര ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവളോട് അഞ്ച് ക്വസ്റ്റ്യൻ ചോദിക്കും, അവൾ എന്നോട് ചോദിക്കും. അത് കഴിഞ്ഞ നമ്മുടെ സെക്കൻഡ് കാറ്റഗറി ക്വസ്റ്റ്യൻസ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വേർഡ്സ് നമ്മളിങ്ങനെ കലവിലാന്നിടും, അത് അവള് കറക്റ്റ് ആയിട്ട് റീഅറേഞ്ച് ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡർ അല്ലെങ്കിൽ ഇൻക്രീസിംഗ് ഓർഡർ. സോ അങ്ങനെയാണ് നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് ഈ ക്വസ്റ്റ്യൻസിനെ ഡിവൈഡ് ചെയ്ത്. സോ ഞാൻ ഭയങ്കര ഇങ്ങനെ അയ്യോ എന്താവും വീഡിയോ അങ്ങനത്തെ ഒരു ഇതിലാണ്, ആദ്യമായിട്ടല്ലേ ചേച്ചിനെ കൊണ്ട്. അപ്പൊ അമ്മയാണ് നമുക്ക് ഇത്തവണ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ ഹൗ വെൽ ഡു യു നോ യുവർ സിസ്റ്റർ എന്നുള്ള ഈ സെഗ്മെന്റില് നമ്മൾ റോങ് ആയിട്ട് പറയുന്നത്, ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു അവള് എന്നെ പറ്റിയുള്ള സംഭവം റോങ് ആയിട്ട് പറഞ്ഞ വല്ല പണിഷ്മെന്റ് വേണ്ട, എന്നാലൊരു കുമ്മുണ്ടാവുള്ളൂ. സോ എനിക്കും കൂടി ബാധകമാണിത്, ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ഫൗളും കാണിക്കാം. സോ ഞാൻ പണിഷ്മെന്റ് ആയിട്ട് മുളക് പൊടി വെള്ളത്തിൽ കലക്കാൻ പോവാണ്. സോ ഒരു പാർഷ്യാലിറ്റി ഒന്നുമില്ല, ചലഞ്ച് ഇസ് ചലഞ്ച്, നമ്മൾ ആ ഒരു സ്പിരിറ്റിൽ എടുക്കണം. അപ്പൊ കമോൺ നമുക്ക് മിക്സ് ആക്കാം. മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾ എല്ലാരും റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. കാരണം നിങ്ങൾ എല്ലാരും എന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞ വീഡിയോ ചേച്ചിയുടെ ഒരു ചലഞ്ച് വീഡിയോ അല്ലെങ്കിൽ ചേച്ചിയുടെ ഒരു പ്രാങ്ക് വീഡിയോ എന്നാണ്. പ്രാങ്ക് വീഡിയോ എന്തായാലും ഇപ്പൊ നടക്കാൻ പോണില്ല, അതുകൊണ്ട് ഞാൻ ചലഞ്ച് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഇത് മൊത്തത്തിൽ ചലഞ്ച് എന്ന് പറയാൻ പറ്റില്ല. ഇത് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൗ വെൽ ഡു യു നോ യുവർ സിസ്റ്റർ ആരുതാണ്. അപ്പൊ ഞാൻ ഇതേ മാറിനെ തന്നെ ലാസ്റ്റ് അറ്റ്ലാസ്റ്റ് ഞാൻ കൊണ്ടുവന്നു വീഡിയോയ്ക്ക്. സോ ഞാൻ ഇത് കൊണ്ടുവന്നത് എന്റെ യൂണിക്കോൺ ബുക്കിനകത്താണ്. ഞാൻ എപ്പോഴും എഴുതണ ബുക്ക് ഇതെന്റെ മാജിക് ബുക്ക്, കോളേജ് സെക്കൻഡ് ഇയർ ആയി മാജിക് ബുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ആര് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും, ആര് ഫസ്റ്റ് ആൻസർ പറയും, ഇത് ഇങ്ങനെ അങ്ങോട്ട് നോക്കണേ ആ സംഭവം അങ്ങോട്ട് നോക്ക്. ആ സംഭവങ്ങളൊക്കെ നമുക്ക് സ്റ്റോൺ പേപ്പർ സിസർ ഇട്ട് നമുക്ക് തീരുമാനിക്കാം. കോളേജ് സെക്കൻഡ് ഇയർ അല്ലേ, എന്നോട് ചോദിക്കാം. ഞാൻ നേരത്തെ നിങ്ങടുത്ത് പറഞ്ഞല്ലോ നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കണം. ഞാനാണ് ഫസ്റ്റ് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് ഇഷ്ടമല്ലാത്ത ഐസ്ക്രീം ഫ്ലേവർ വാനില അല്ലേ, ഇന്നലെ കൂടെ പറഞ്ഞു. ഓക്കെ, കറക്റ്റ് ആണ്. ഇന്നലെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇന്നലെ അച്ഛനടുത്ത് ഞാൻ സിപ്പ് വാങ്ങിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ വാങ്ങുമ്പോ ഒരു ഫുൾ പാക്കറ്റ് വാങ്ങും. അച്ഛനാണെങ്കിൽ അതാ ഞാൻ അച്ഛൻ നോക്ക് സിപ്പ് വാങ്ങിച്ചോ സിപ്പ് വാങ്ങിച്ചു പറഞ്ഞു. ഞാൻ വേഗം ഓടിപ്പോയി ഫ്രിഡ്ജ് തുറന്ന് നോക്കിയത് ഫുൾ വാനില. എനിക്ക് സങ്കടമായി. അപ്പൊ ഫസ്റ്റ് ഒക്കെ ഒരു പോയിന്റ് കിട്ടി. പോയിന്റ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇടാട്ടോ പോയിന്റ്. ഞാൻ ഓർക്ക് പറയണേ, എന്റെ ഫേവറേറ്റ് മെയിൽ സിംഗർ അനിരുദ്ധ് അല്ല അർജിത്. അർജിത്? ഇപ്പം അവക്ക് അവള് കുടിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമുക്ക് വരാൻ കുടിക്കാം, മൂന്ന് ചാൻസ് കഴിഞ്ഞിട്ട് കുടിക്കാം. ഞാൻ വരെയാ കുടിക്കാം, കാരണം അപ്പോൾ അങ്ങനെ രക്ഷപ്പെടണ്ടോ. അപ്പൊ ഞാൻ കുടിക്കാൻ പോണ വൺ സിപ്പോ വൺ സിപ്പ് കുടിച്ചു. ഓക്കെ, ഇനി എന്റെ ചാൻസ് ആണ്, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ഡേ 14 ഓഗസ്റ്റ്. ഞാൻ മാത്രം വച്ചില്ല, ഞാൻ പിന്നെ സിമ്പിൾ ആക്കിയതാണ്. നീ ചോദിക്കും. ഓക്കെ, ഞാൻ കടയിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസ് ഞാൻ ഓർഡർ ചെയ്യാം. ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ ഏത് ജ്യൂസിന് കൊടുക്കും? പൈനാപ്പിൾ ജ്യൂസ് അല്ല,
അമ്മയ്ക്കാണ് പൈനാപ്പിൾ ഇഷ്ടം, ഞാൻ എപ്പോഴും ആപ്പിൾ ആണ് നോക്ക്. എനിക്ക് ഇവളെ പറ്റി എല്ലാം അറിയാം. എനിക്ക് മുളക് വെള്ളം ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ആദ്യം എണ്ണം സിമ്പിളാക്കി നോക്കെ. ഞാനൊരു സാധനം വേണമെന്ന് പറഞ്ഞാ അമ്മ അത് സമ്മതിക്കേയില്ല. പറ്റില്ല പറ്റില്ല എന്നെ പറയും. എന്താണ് ആ സാധനം? ഇല്ല ഇല്ല, ഒരു അമ്മ പറയും ഒരു സാധനം നീ എത്ര വേണേലും പറഞ്ഞോ, നീ ഒരുപാട് നിർബന്ധിച്ച് ഞാൻ ശരി പറയും, പക്ഷെ ഈ ഒരു സാധനം നീ എത്ര വേണം പറഞ്ഞു ഞാൻ സമ്മതിച്ചേ തരില്ല. അമ്മ 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 ക്ലൂ കൊടുക്കണോ? പറ്റില്ല, പറ കാണിച്ചു തരാം. എടുത്തിട്ടില്ലേ? ഒരു ക്ലൂ വേണേ തരാം, പക്ഷെ കുടിക്കണം. ഈ ഇടവേ ഞാൻ മനസ്സ് പറഞ്ഞു. എങ്ങനെ അങ്ങനെയില്ല, നീ പറയുമ്പോ ഓർക്ക പറ. നായ്ക്കുട്ടി പക്ഷെ അവളിപ്പഴാ പറഞ്ഞു കുടിച്ചു 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 കുടിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ചെറിയ സിമ്പിൾ ആക്കി, ബാക്കി ടഫാണ്. എന്താണെണ്ണം കുടിച്ചു, ഞാൻ ഒരെണ്ണം കുടിച്ചു. അടുത്താണ് നീ കൊടുക്കുമ്പോ എത്തപ്പോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പൊന്നു. എന്റെ ഫേവറേറ്റ് ആക്ടർ മലയാളം. ഓക്കെ, ഇവളുടെ ഫേവറേറ്റ് മലയാള ആക്ടർ വന്നിട്ട് നിവിൻ പോളി അല്ലേ. തമിഴ് വന്നിട്ട് അയ്യോ അയ്യോ എന്താണ് ഇവന്റെ പേര്? ശിവ കാർത്തികേയൻ. എനിക്ക് ഞാൻ പറഞ്ഞോ, ഞാൻ പിന്നെ ഞാൻ അവള് പാവല്ലേ ചേച്ചി. നീ എല്ലാം ടഫ് വയ്ക്കണം. ഓ അത് രണ്ടെണ്ണം ഞാൻ കുടിച്ചോട്ടാ, ഇവള് ഒന്നേ കുടിച്ചിട്ടു. പിന്നെ ഞാൻ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 2020 തീരുന്നതിന് മുന്നേ എനിക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു സംഭവം. സിൽവർ ബട്ടൺ, യൂട്യൂബിന്റെ സിൽവർ ബട്ടൺ. ഓക്കെ, അപ്പം അവ കണ്ടുപിടിച്ചു സിൽവർ. എനിക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടണം ആഗ്രഹമുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? കിട്ടണമെങ്കിൽ യൂട്യൂബ് എല്ലാവരും സബ്സ്ക്രൈബ്, എല്ലാ വീഡിയോസും കാണണം, സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് പ്ലേ ബട്ടൺ കിട്ടുള്ളൂ. അവ എല്ലാരും എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. എന്റെ വീഡിയോ എന്റെ എന്റെ ചാനൽ. എന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് സ്റ്റിക്കേഴ്സ് അല്ല, അതിനേക്കാൾ എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് വേറെ ഒന്നാണ്. എനിക്ക് ചോക്ലേറ്റ് കുറച്ചേ ഇഷ്ടമുള്ളൂ, അതിനകത്ത് ഞാൻ എപ്പോഴും എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എനിക്ക് അതാണ് ഞാൻ പറയും. അത് കഴിഞ്ഞാൽ ഞാൻ സ്വീകരിക്കും. നായി മുട്ടായി ഈ ഇടയ്ക്ക് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് പറഞ്ഞില്ല, അമ്മയ്ക്ക് അറിവ്. നീ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വില കൂടിയതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ഇത്രയും ക്ലൂ ഞാൻ തന്നു. നീ ഞാൻ ആരെയും കൂടെ പറഞ്ഞു, അത് വേണം കൂട്ടാ. നിക്കസ് നീ പറഞ്ഞു, അത് കൂട്ടി. ഓ മൈ ഗോഡ്, ഇവിടെ നിക്കസ് പറഞ്ഞു. ഇനി അടുത്ത് നീ ഗസ് ചെയ്തു. നീ എന്നോട് ഇവിടെ മുട്ടായിനൊക്കെ ഏറെ ഇഷ്ടം ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ളത് ഇതാണ്. പക്ഷേ അത് റേറ്റ് കൂടുതൽ സ്നിക്കേഴ്സ് മതി ഞാൻ പറഞ്ഞു. സെലിബ്രേഷൻസിന് പറ്റി അല്ല, അതൊക്കെ നിനക്ക് ഇഷ്ടം. ഓക്കെ, ഞാൻ പറയാം, വില കൂടിയ മുട്ടായി എന്ന് പറഞ്ഞാൽ നല്ല മാസ് നിനക്ക് ഇഷ്ടമുള്ളതിന്റെ ഒരു ഫ്ലേവർ പോലെയാണ്. നിനക്ക് ഏതായിട്ടും ഇഷ്ടം? കിൻഡർ ജോയ്. നിനക്ക് ഏതായിട്ടും? എനിക്ക് ഡയറി മിൽക്ക്. ഞാൻ അതല്ല എപ്പോഴും പറയാ, എനിക്കത് ഇഷ്ടമാണ്. പക്ഷെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് പോവാം. എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് അവളെ കൊണ്ട് കൊടുക്ക. അല്ല, ഫസ്റ്റ് കാറ്റഗറിയിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എനിക്ക് 18 ഇയേഴ്സ് ആയതും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒറ്റയ്ക്ക് പോവാ. ഓക്കെ, ഒന്ന്. രണ്ട്, രണ്ട് ബൈക്ക് എടുക്കാനാണ്. എന്തായാലും ഗസ് കഴിഞ്ഞു. അമ്മ എന്താ പറയുന്നത്? അമ്മക്ക് എന്തോ കിട്ടി. അമ്മ എന്തോ വിചാരിച്ചു, അമ്മ എന്താ നോക്കെ പറ അമ്മ എന്താ വിചാരിച്ചു? ഐഫോൺ 11 ഇപ്പൊ ഉള്ളതാണ് അവൾക്ക്. ഓക്കെ, അമ്മക്കും അറിയില്ല, ചേച്ചിക്കും അറിയില്ല, ഞാൻ പറയാം. അല്ല, ടാറ്റു അടിക്കണം. അതായിരുന്നു, അതെന്താ ചെയ്യും? ഇല്ല, അതെന്താ, ടാറ്റു പാർലറിൽ പോയിട്ട്, ടാറ്റു പാർലറിൽ പോയിട്ട് ടാറ്റു വേണം. പറഞ്ഞു, 18 വയസ്സിന്റെ ആവാതെ ടാറ്റു അടിച്ചു. അത് കുഞ്ഞു പിള്ളേരുടെ സ്കിന്നിനും ഹെൽത്തിനും ഒന്നും നല്ലല്ല പറഞ്ഞു. അപ്പൊ ഞാൻ ഇവരോടൊക്കെ എത്രയോ ആണോ നിങ്ങൾക്ക് 18 ബർത്ത് ഡേ ഒക്കെ ഞാൻ പോയി ടാറ്റു അടിക്കുന്നത്? നീ കേട്ടിട്ടുണ്ട്? ഞാൻ കേട്ടിട്ടില്ല, അതങ്ങനെ പറയണം. ഓക്കെ, എന്റെ ഫസ്റ്റ് ചെയ്ത 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, നീ പറഞ്ഞില്ല കുടിക്കി.
അര സിപ്പ് ഒരു സിപ്പ് ഒന്നും ഇല്ല മൊത്തം സിപ്പ് അത്ര വലിയ ടാസ്ക് അല്ല തോന്നുന്നു എനിക്ക്. ഇനി എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഞാൻ ഇപ്പോ ഒരു ഫാൻസി കടയിലെല്ലാം പോയിട്ട് നമ്മളിങ്ങനെ ആക്സസറീസ് വാങ്ങൂലേ, വള, മാല, മോതിരം, കമ്മല്, മുക്കുത്തി അങ്ങനെല്ലാം നോക്കൂലേ, പൊട്ടിലെല്ലാം. അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എപ്പോഴും നോക്കുന്നത് എന്താണ്? മോതിരം, കമ്മൽ. അതെ, പക്ഷെ തെറ്റിപ്പോയി. മോതിരം മാത്രം കോൺഫിഡന്റ് ആയിട്ടാണ്. മോതിരം കമ്മൽ എല്ലാം നോക്കണത് അമ്മയാണ്. ഞാനാകെ കമ്മൽ മാത്രം എപ്പോഴും ഗുരുവായൂർ കൽപ്പാത്തി തീരുമ്പോ എല്ലാവർക്കും പേര് എഴുതിയ മോതിരം ഇല്ല. ഞങ്ങള് കമ്മൽ എല്ലാവർക്കും വാങ്ങുക. ഞാൻ ഇടുന്ന മോതിരം പോലും ഞാൻ അമ്മന്റെ മോതിരം ഇടാം. എങ്കിലും കുറച്ച് മോതിരം ഇടാം. കമ്മൽ എങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവും. നീ ഒന്നും പറഞ്ഞില്ല എന്റെ മാത്രം പറഞ്ഞു, ഒന്നും പറഞ്ഞിട്ടില്ലേ. എനിക്കെല്ലാം അറിയാം. അമ്മ കണ്ടിട്ട് എല്ലാം സിമ്പിൾ ആണ് പറഞ്ഞത്. സെക്കൻഡ് കാറ്റഗറിയാണ് ഇച്ചിരി ടഫ് ഉള്ള കാറ്റഗറി കേട്ടോ. അപ്പൊ നമുക്ക് സെക്കൻഡ് കാറ്റഗറി പോവാം. ഓക്കെ, ഫസ്റ്റ് എനിക്ക് ഇതിന് ഏറ്റവും പ്രിഫറൻസ് കൊടുക്കുന്ന സോഷ്യൽ മീഡിയന്റെ ഓർഡർ കേട്ടോ. ഇഷ്ടമല്ലാത്ത തൊട്ട് ഇഷ്ടമുള്ളത് വരെ താഴ്ന്ന് മോളിക്ക് കിട്ടാം. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ടിക്ടോക്ക്, വാട്സ്ആപ്പ്. അയ്യോ, ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെയാണോ? ഇപ്പോഴത്തെ യൂട്യൂബ്. ചെറുതാണോ? ചെറുതെന്ന്. ഓക്കെ, ചെറുതെന്നാണെങ്കിൽ ഇപ്പൊ ടിക്ടോക്ക് ഇല്ലാത്തോണ്ട് ടിക്ടോക്ക്, പിന്നെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്. തെറ്റിപ്പോയി. ഞാൻ പറയാം. ഫസ്റ്റ് വാട്സ്ആപ്പ്, സെക്കൻഡ് ഇൻസ്റ്റാഗ്രാം, തേർഡ് ടിക്ടോക്ക് ആൻഡ് ഫോർത്ത് യൂട്യൂബ്. ഞാൻ ടിക്ടോക്ക് പോയി. ടിക്ടോക്ക് പോയിട്ട് എനിക്ക് ഇഷ്ടം. എന്റെ ഇഷ്ടം പോയിട്ടില്ലല്ലോ ടിക്ടോക്ക് പോയി. ടിക്ടോക്ക് ഇപ്പോഴത്തെ ടിക്ടോക്ക് ബാനേ വെച്ച് എനിക്ക് ഇഷ്ടം പോവോ? ഓർഡറോ മോളിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് എനിക്ക് ഇഷ്ടം യൂട്യൂബ്, പിന്നെ ടിക്ടോക്ക്. അതുപോലെ ഞാൻ മറന്ന് കുടിക്കാൻ പറയാൻ. അമ്മ പറയണ കൊഞ്ഞണം കുത്തരുത്. ഇത് വലിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ വലിയ സെക്കൻഡ് കാറ്റഗറി പോലെ ലെവൽ കൂടി. അപ്പൊ അമ്മക്ക് എന്താ അവളോട് സ്നേഹം? ഞാൻ കുറിച്ചപ്പോ എന്നോട് കുടിക്കും. രണ്ട് കുഞ്ഞുവായി. രണ്ട് കുഞ്ഞുവായി. ഇത് അരവായി. ഇങ്ങനത്തെ നീ അറേഞ്ച് ഞാൻ പൊളിക്കും. എനിക്ക് ഇഷ്ടമല്ലാത്ത ഡ്രസ്സ് ഇഷ്ടമുള്ള ഡ്രസ്സ് ആയിട്ട് ഇഷ്ടമല്ലാത്ത സ്കേർട്ട്, ജീൻസ്, എത്നിക്, കുർത്തി. ഇഷ്ടമല്ലാത്തന്ന് ഇഷ്ടമുള്ള എനിക്ക്. സ്കേർട്ട് ഫസ്റ്റ് ഓർഡർ പറ അമ്മ ഉറക്കെ പറയാം. എന്താ പറയാനുള്ളത്? ഇഷ്ടമുള്ളതെന്ന് ചോദിക്കും. എന്നായിരിക്കും ഈസി ആവും. അത് ഈസി ആവണ്ട. അതുകൊണ്ട് ഒന്നുകൂടി ഓപ്ഷൻസ് പറ. സ്കേർട്ട്, ജീൻസ്, എത്നിക്, കുർത്തി. ഇഷ്ടമല്ലാത്തന്ന് ഇഷ്ടമുള്ള എനിക്ക്. സ്കേർട്ട്, ജീൻസ്, എത്നിക്, കുർത്തി. വേണം. ഫസ്റ്റ് സ്കേർട്ട് ഇഷ്ടമല്ലാത്തത്, പിന്നെ ജീൻസ്, പിന്നെ കുർത്തി, പിന്നെ എത്തനിക്ക്. തെറ്റിപ്പോയി. എനിക്ക് ഏറ്റവും എനിക്ക് സ്കേർട്ടിനേക്കാളും കംഫർട്ട് അല്ലാത്ത എനിക്ക് ജീൻസ്. ഞാൻ കോളേജിലോട്ടൊക്കെ സ്കേർട്ടാണ് ഞാൻ പിന്നീട് ജീൻസ് ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ. എനിക്കപ്പോ ജീൻസ്, സ്കേർട്ട്, കുർത്തി, എത്തനിക്ക് പറഞ്ഞു. കറക്റ്റ് ലാസ്റ്റ് രണ്ടെണ്ണം കറക്റ്റ്. ഐ മീൻ രണ്ടെണ്ണം കറക്റ്റ് ആയി, രണ്ടെണ്ണം തെറ്റി. ഓക്കെ, പാതിയല്ല. അങ്ങനെ ഞാനും പാതിയല്ല. അമ്മ കുറച്ച് രണ്ട് വായി. എങ്ങനെ? ഞാൻ വായി നിറച്ചെടുത്തു. ഇതെന്താ ഇവള്? ഞാൻ വായി നിറച്ചെടുത്തിട്ട് കൊടുത്തു. ഇവള് ഈ അമ്മ നിങ്ങളെ കാണണം. ഇവള് എന്നെ കുടിക്കുവാന പ്രേരിപ്പിക്കും. അമ്മ ഞാൻ ഇവളെ കുടിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല, അമ്മക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല. ഇവളോട് ഇത്രയും കുടിച്ചിട്ടുള്ളൂ. രണ്ട് വായി. ഞാൻ രണ്ടു വയ്യ നിറച്ചും കുടിച്ചു. ഇവള് പറഞ്ഞത് ഒരു വയങ്കിലും കുടിക്കണം. അപ്പൊ അയ്യോ, എനിക്ക് വയറ്. എന്നോട് രണ്ടു വയ്യ നിറച്ചും കുടിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ സിപ്പ് എടുത്താ മതി. ഞാൻ കുടിച്ച് എനിക്ക് മനസ്സിലായി. ഞാനാണ് എന്റെ കണ്ണൊക്കെ നിറഞ്ഞ. എന്റെ കൺമിച്ചൊക്കെ പോകും. എനിക്ക് കണ്ണം നിറഞ്ഞില്ല. ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള ക്ലാസ്സസ്, അത് ഇഷ്ടം കുറഞ്ഞതിന് ഇഷ്ടം കൂടി. കുറഞ്ഞത് എയ്ത്ത്, ടെൻത്ത്, നയൻത്ത്, സിക്സ്ത്. സിക്സ്ത് എന്റെ ഇഷ്ടം കുറഞ്ഞതോ? കുറഞ്ഞു. ഓക്കെ, ഇല്ല തെറ്റില്ല, തെറ്റില്ല, കറക്റ്റാണ്. സിക്സ്ത്, എയ്ത്ത്, നയൻത്ത്, ടെൻത്ത്. ആ എയ്ത്ത്, ടെൻത്ത്, നയൻത്ത്, സിക്സ്ത്. ടെൻത്ത് അനി പറയണേ.
ആ ഒരു ഊഹത്തിൽ ഞാൻ പറയാം. സിക്സ്ത്, എയ്ത്ത്, ടെൻത്ത്, നയൻത്ത്. ഓക്കെ, അമ്മ കൊല്ലണം കുത്തണ്ടാ പറഞ്ഞു. ഓക്കെ, ഞാൻ പറയാം. എനിക്ക് താഴെ നിന്ന് വരികയാണെങ്കിൽ എയ്ത്ത്, ടെൻത്ത്, സിക്സ്ത്, നയൻത്ത്. ഞാൻ എല്ലാം വ്യക്തം. സിക്സ്ത്തില് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സിക്സ്ത്, നയൻത്തിൽ എല്ലാം അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ സിക്സ്ത്, സിക്സ്ത്തില് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇത് മറക്കാനേ പറ്റില്ല. ഓരോ ദിവസം ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. ഉറപ്പായിട്ട് ഞാൻ ഗ്രൂപ്പിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് കോമഡി പീസ്. ശരി, ഞാൻ എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം ഫസ്റ്റ് പ്രിഫറൻസ് ആയിരിക്കും. എന്നിട്ട് ഇഷ്ടം കുറഞ്ഞേക്ക് വരിക, ഫസ്റ്റ് നിന്ന് കുറഞ്ഞേക്ക് വരിക. ഓക്കെ, ചോക്ലേറ്റ്, വാനില, സ്ട്രോബെറി, ബട്ടർ സ്കോച്ച്. ഇഷ്ടം കൂടിയെന്നോ? ഒന്നിട്ട് പറ. ചോക്ലേറ്റ്, വാനില, സ്ട്രോബെറി, ബട്ടർ സ്കോച്ച്. ഫസ്റ്റ് സ്ട്രോബെറി, സെക്കൻഡ് ചോക്ലേറ്റ്, സെക്കൻഡ് സെക്കൻഡ് ചോക്ലേറ്റ്, തേർഡ് വാനില, ഫോർത്ത് ബട്ടർ സ്കോച്ച്. അതിപ്പോ ആർക്കും അറിയാത്ത ഇവിടെ ഐസ്ക്രീം. ഈ ഇടയ്ക്ക് നിങ്ങൾക്ക് ഐസ്ക്രീമിന് ഭയങ്കര കേട്ടിട്ടില്ല. അമ്മ നേരത്തെ പറഞ്ഞ ആലോചിച്ചപ്പോ തെറ്റിട്ട് ഞാൻ പറഞ്ഞു. അമ്മ എന്നെ തോപ്പിക്കാൻ നോക്കുകയാണ്. അമ്മയോട് ഇഷ്ടമല്ല എനിക്ക്. ആ എന്താണെന്നറിയോ, ഈ കുടിക്കുന്ന അമ്മന്റെ മുഖം കാണുന്നു. എന്നോട് വേണ്ട, അവർക്ക് കൊടുക്കണ്ട കൊടുക്കണ്ടായിരുന്നു പറ്റില്ല, കുടിപ്പിക്കണം ഞാൻ പറഞ്ഞത്. ആ ഓക്കെ, അതെന്ന് വെച്ചാൽ ഈ ഇടയിൽ അങ്ങനെ ഞാൻ പറഞ്ഞു ഐസ്ക്രീം ഇപ്പൊ വാങ്ങിച്ചു അച്ഛന്ന്. അപ്പൊ ഈ ഇടയിൽ എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീം ഐസ്ക്രീം പറയാം. അപ്പൊ ഫ്ലേവർ ചോദിക്കും. അപ്പൊ ഞങ്ങള് ഭയങ്കര ഫൈറ്റ് ആണ്. ഞാൻ എനിക്ക് ബട്ടർ സ്കോച്ച് ഇഷ്ടം, പക്ഷെ ഇവർക്ക് ഇഷ്ടമല്ല. അപ്പോ ഇവര് ഭയങ്കര ഫൈറ്റ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയുമല്ലോ, ഇല്ല ഇവൾ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബട്ടർ സ്കോച്ച് താ മറ്റേ സംഭവം ഇഷ്ടമല്ല കടിക്കുമ്പോ ഐസ്ക്രീമിന്റെ അടിയില്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ വാനിലേക്ക് അത് ഇല്ലല്ലോ. എനിക്ക് നല്ല ബുദ്ധിയുണ്ട്. ഓക്കെ, എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. എനിക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് കേട്ടോ ഓർഡർ, കിൻഡർ ജോയ്, ഡയറി മിൽക്ക്, ഗാലക്സി, സ്നിക്കേഴ്സ്. ഇഷ്ടം കൂടിയത് ഡയറി മിൽക്ക്, എനിക്ക് ഗാലക്സി, സ്നിക്കേഴ്സ്, കിൻഡർ ജോയ്, പിന്നെ സ്നിക്കേഴ്സ്, ഗാലക്സി. ശരിയാണ്, അവളെ ഗാലക്സി അങ്ങനെ കഴിക്കണം ഞാൻ കണ്ടിട്ടില്ല. സ്നിക്കേഴ്സ് ഇന്നലെ എനിക്ക് കൊണ്ടുവന്നതിന്റെ എനിക്ക് പകുതി പീസ് തന്നിട്ടുള്ളൂ, ബാക്കി കൂടെ അവളെ എടുത്തു. അപ്പൊ എനിക്കറിയാം സ്നിക്കേഴ്സ് ഇഷ്ടമാണ്, ഗാലക്സി ഞാൻ തിന്നാൻ കണ്ടിട്ടില്ല അങ്ങനെ. ഇനി എന്റെ ലാസ്റ്റിൽ ചോദിക്കട്ടെ, ഞാൻ ഒരു 4 നിവിൻ പോളിന്റെ സിനിമ പറയും. അതില് എനിക്ക് ഇഷ്ടമുള്ള ഓർഡർ എങ്ങനെയായിരിക്കും നീ യോജിച്ച് പറയണം. ഓക്കെ, ഇഷ്ടമുള്ള ഇത് ഫസ്റ്റ് പറയാം. പ്രേമം, ഓം ശാന്തി ഓശാന, തട്ടത്തിൻ മറയത്ത്, ലവ് ആക്ഷൻ ഡ്രാമ. അപ്പൊ ഞാൻ വെച്ചു പ്രേമം, പ്രേമം പൈനാപ്പിൾ ഞാൻ വേറെ ജ്യൂസിന് വെച്ചതായിരുന്നു. ഫസ്റ്റ് തട്ടത്തിൻ മറയത്ത്, ഫസ്റ്റ് തട്ടത്തിൻ മറയത്ത്. സെക്കൻഡ് ഓം ശാന്തി ഓശാന. തേർഡ് പ്രേമം. ഫോർത്ത് ലവ് ആക്ഷൻ ഡ്രാമ. തെറ്റിപ്പോയി, സെക്കൻഡ് പ്രേമമായിരുന്നു. എനിക്ക് ഓം ശാന്തി ഓശാന ഭയങ്കര ഇഷ്ടമാണ്. പറയും ശാന്തി ഓശാനേക്കാൾ ഞാൻ പ്രേമമാണ് ടിവിയിലാണ് അമ്മയുടെ. എപ്പോ ഞാൻ ഓം ശാന്തി ഓശാന അവളോ ഐലിയും സ്പീഡിലും ഓടി. ശാന്തി ഓശാന ഞാൻ കാണാം, പക്ഷെ അതിലേക്ക് എനിക്ക് പ്രേമമാണ് ഇഷ്ടം. അല്ലോ, ഞാൻ അമ്മന്റെ ഇവിടെ എപ്പോഴും പറയും അയില് നോക്കി ഞാൻ. എന്റെ പേര് പൂജ, എന്റെ പേര് പൂജ. ഞാൻ അവളോ ഒരേ ഞാൻ പറഞ്ഞു. ഓം ശാന്തി ഓശാന മുഴുവൻ കാണാൻ ഇരിക്കില്ല, ചിലപ്പോ ഞാൻ പകുതി എണീക്കും. പക്ഷെ അമ്മ പ്രേമം വെച്ച ഞാൻ ഫസ്റ്റ് ടിവിയിൽ അവിടെ പോയിരുന്നു കാണാം. പിന്നെ തട്ടത്തെ മറത്ത് ഞാൻ എപ്പോഴും നിന്റെ അടുത്ത് വെക്കി വെക്കി പറഞ്ഞല്ലേ. ലവ് ആക്ഷൻ ഡ്രാമ കറക്റ്റ് ആയിരുന്നു. അത് എനിക്കറിയാം, ഈ മൂന്നെണ്ണം അവള് എപ്പോഴും പറയും. ഓക്കെ, അപ്പൊ പെട്ടെന്ന് അറിയാമോ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് 20 മിനിറ്റ്. ഞാൻ എന്താ വിചാരിച്ചറിയോ, ഡ്യൂറേഷൻ കുറവായിരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എന്താ വിചാരിച്ചറിയോ, 20 മിനിറ്റ് എനിക്ക് വിചാരിച്ച കുറച്ച് ടൈമേ എടുക്കും. ഞാൻ കുറച്ച് ടൈമിലേ എടുക്കുള്ളൂ. അപ്പൊ നമുക്ക് ഒരു കാറ്റഗറിയോട് ഉണ്ടാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഞങ്ങൾ പോയി ഉണ്ടാക്കി വീണ്ടും അത് പറഞ്ഞ വീഡിയോ എനിക്ക് ഒരു 10 മിനിറ്റ് എങ്കിലും തികപ്പിക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഇവള് യൂട്യൂബ് ഒക്കെ നോക്കി വീഡിയോസ് ഒക്കെ ഹെഡ്സെറ്റ് വെച്ച് കുത്തിരുന്ന് കണ്ടിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയത്. ഞാൻ യൂട്യൂബ് നോക്കി ഞാൻ യൂട്യൂബ് നോക്കി. അപ്പൊ അതിനകത്ത് ഇത് മലയാളീസ് വലിയത് ചെയ്തിട്ടില്ല, ഫുൾ ഹിന്ദിക്കാരാ ചെയ്തിട്ടാ. എനിക്ക് യൂട്യൂബ് നോക്കിയിട്ട് അത്രയ്ക്ക്. അപ്പൊ ഞാനിത് മൊത്തം എന്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചാക്കിയത്. ശരിക്കും ഞാനും എന്റെ ഇഷ്ടം നോക്കിയത്. ഞാൻ വേറെ പറ്റി നോക്കി. ഓക്കെ, നീ പറഞ്ഞു കഴിഞ്ഞാ കുടിക്കലൊക്കെ കഴിഞ്ഞില്ലേ. ഓക്കെ, ഇവള് ഒരു സാധനം പറഞ്ഞിട്ട് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ചിരി വന്നത് ഞാൻ അതിനെ നോക്കി ചിരിച്ചു. നീ പറഞ്ഞില്ലേ കോമഡി പീസ് ചിരിക്കണോന്ന്.
സൗണ്ട് ആയിരിക്കും എട്ടിന് രണ്ട് മാർക്ക് ഓക്കെ. അപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്കാണ് ഇവൾക്ക് എന്നെ അറിയുന്നേക്കാൾ കൂടുതൽ എനിക്ക് ഇവളെയാണ് അറിയുന്നത്. എനിക്ക് എല്ലാവർക്കും മനസ്സിലായത് ആർക്കാണ് കൂടുതൽ അറിയാം. എനിക്ക് ഇവളെ പറ്റി അറിയാം, പക്ഷെ ഇങ്ങനെ കുത്തി ചോദിച്ചാൽ ഞാൻ ഞാനെങ്ങനെ പറഞ്ഞത്, ഞാൻ എല്ലാം ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണത് കണ്ട് ഇവള് പ്രിപ്പയർ ആയിരുന്ന ഫസ്റ്റ് ബുക്ക് എഴുതിയപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ ആ മുളകളം ഫുള്ള് ഞാൻ കുടിക്കേണ്ടി വരുന്നത്. അതെന്ത് സംഭവിച്ചാ, ഞാന് ഇവളുടെ അടുത്ത് ഒരു രണ്ടേ മുക്കാലൊക്കെ അമ്മ ഇവളുടെ അടുത്ത് പറഞ്ഞു 4 മണിയാകുമ്പോ ഫുൾ കഴിയാം, നമുക്ക് 4 മണിക്ക് വീഡിയോ എടുക്കാൻ പോണം. അപ്പൊ ഇവള് ശരി മതി ഇനി കണ്ടുകൂടി അല്ലെ, ഞങ്ങൾ കഥ പറഞ്ഞു പോറിയാ. അപ്പോ ഇനി ഞാനും ചേച്ചിയും ഇപ്പൊ നിങ്ങളെ റിക്വസ്റ്റ് ചെയ്ത വീഡിയോസ്, ഇപ്പൊ ഞാൻ തന്നെ ചെയ്യാനുള്ള വീഡിയോസ് ആണെങ്കിൽ ഓക്കെ അങ്ങനെ തന്നെ ചെയ്യാം, അല്ല എന്തെങ്കിലും ചാനലിൽ ഇവളെയും കയറ്റാൻ പറ്റും നമുക്ക് ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്യും. നിങ്ങൾക്ക് ഞങ്ങൾ രണ്ടാളുടെയും കോംബോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഭയങ്കര കെമിസ്ട്രി രണ്ടാളും ഞങ്ങൾ നമുക്ക് പിരിഞ്ഞിരിക്കാനേ പറ്റത്തുള്ള പറയുമ്പോ അമ്മയുടെ എക്സ്പ്രഷൻ കാണുമ്പോ എനിക്കറിയുന്നുണ്ട് എത്രത്തോളം സത്യമാണ്. അപ്പൊ ഞങ്ങൾ നിങ്ങളെ ഒന്നിച്ച് ചെയ്യാൻ പറ്റി ചലഞ്ച് വീഡിയോസ് പറഞ്ഞോട്ടെ, പ്രാങ്ക് വീഡിയോസ് നടക്കില്ല കാരണം പ്രാങ്ക് അവൾക്ക് ചെയ്യാൻ അറിയില്ല, അവൾ ശരിക്കും ആ ശരി മതി. ഓ അമ്മക്ക് എന്താണ്, ഓക്കെ അപ്പൊ അമ്മക്ക് വീഡിയോ നിർത്താനുള്ള ടൈമായി. അപ്പൊ നിങ്ങൾ അടുത്ത് നല്ല അതാണ് പിടിച്ചു. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ 45K സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ എല്ലാ രീതിയും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഞാൻ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വരാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു.